ഉയർന്ന പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വൈദികരെ, ആമോസിലെ അംഗങ്ങൾ, ഏറെ സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. ആമോസിന്റെ ഒരു സമ്മേളനത്തിൽ കൂടി പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഏറെ സന്തോഷം. പരിചയമുള്ള അനേക മുഖങ്ങൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നതും എന്നെ വളരെയേറെ സന്തോഷിപ്പിക്കുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എന്റെ ദൗത്യം പൂർത്തിയാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇതൊരു ശില്പശാലയാണ്. ഞാൻ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ഇവിടെ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് 5 വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ചില കണ്ടുപിടുത്തങ്ങളിൽ എത്തിച്ചേരുകയും അവസാനം അതിവിടെ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ശില്പശാല പൂർത്തിയാക്കപ്പെടുന്നത്. അതിന് ഒന്ന് തുടക്കം കുറിക്കുവാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഈ വർഷത്തെ ഈ വാർഷിക ക്യാമ്പിന് ഒരു ചിന്താ വിഷയം നമ്മൾ തെരഞ്ഞെടുത്തു. അതിനെ കുറിച്ച് പഠിച്ചു വരുന്നു. ആ വാക്യം ആർക്കെങ്കിലും കാണാതെ പറയുന്നു. ആകയാൽ സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും ഞാൻ ശ്രദ്ധിച്ചു പോയതിന്റെ ഓക്കെ കുഴപ്പമില്ല. ശമുവേൽ ബാലൻ ദൈവ വിളിയോട് പ്രതികരിച്ചത്, അതായിരുന്നു ചിന്താ വിഷയം. പത്രോസ് ലീഹായുടെ 2 ലേഖനം 1:10 വാക്യത്തിൽ ഈ ദൈവ വിളിയെ കുറിച്ചൊരു സന്ദേശമുണ്ട്. ഞാനത് കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഓശാന ബൈബിൾ നോക്കിയപ്പോൾ കുറെ കൂടി ഹൃദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു. സഹോദരങ്ങളെ, നിങ്ങളുടെ വിളിയിലും തെരഞ്ഞെടുപ്പിലും ഉറച്ചു നിൽപ്പാൻ കൂടുതൽ തീക്ഷ്ണമതികൾ ആയിരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും നിലം പതിക്കുകയില്ല. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. നമ്മുടെ വേദപുസ്തകം, നമ്മൾ ഉപയോഗിക്കുന്ന വേദപുസ്തകമായിട്ട് സമാനമുള്ളതാണ്. ചില വാക്കുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. നിങ്ങളുടെ വിളിയിലും തെരഞ്ഞെടുപ്പിലും ഉറച്ചു നിൽപ്പാൻ നിങ്ങൾ കൂടുതൽ തീക്ഷ്ണമതികൾ ആയിരിക്കുക. ഇപ്പോഴുള്ള തീക്ഷ്ണത പോരാ, ഇപ്പോഴുള്ള ഉത്സാഹം പോരാ, നിങ്ങൾ കൂടുതൽ തീക്ഷ്ണത ഉള്ളവരായി തീരണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും നിലം പരിചാകുകയില്ല. നമ്മുടെ ശുശ്രൂഷ സംഘങ്ങളും അതിലെ അംഗങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും പലവിധത്തിലുള്ള വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. ഈ ആമോ സംഘടന അല്ലെങ്കിൽ അതിലെ അംഗങ്ങളുടെ ചെയ്തികൾ ചില ഇടവകകളിൽ എങ്കിലും ചെറുതും വലുതുമായ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. What make a ministerial life great? ഒരു ശുശ്രൂഷ ജീവിതത്തെ മതപരമായ, ദൈവികമായ, സഭാപരമായ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ, അത് ഞാനും നിങ്ങളും അച്ഛന്മാരും എല്ലാവരും, നമ്മുടെ ജീവിതത്തെ മഹത്വീകരിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ 3 കാര്യങ്ങളാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, മറ്റുള്ളവരിൽ നിന്ന് പല കാര്യങ്ങളിലും നമുക്കൊരു വ്യത്യസ്തതയുടെ ആത്മാവ് ഉണ്ടായിരിക്കണം. We need to have a spirit of difference. ഓരോ ഇടവകയിലും എത്ര ചെറുപ്പക്കാരുണ്ട്, പക്ഷേ നിങ്ങൾ മാത്രം മധുബായിൽ കയറി നിന്ന് ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത്
ദൈവത്തിന്റെ ബലിപീഠത്തോട് ചേർന്ന് നിന്ന് മുഖ്യ കാർമ്മികനോട് അടുത്ത് നിന്ന് ചില കർമ്മങ്ങളും ചില കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തതയുടെ ആത്മാവ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തെ കൂടുതൽ ഉജ്ജീവിപ്പിക്കുന്നതും ശ്രേഷ്ഠമാക്കുന്നതും ഈ വ്യത്യസ്തത, വേഷം കൊണ്ടുള്ള വ്യത്യസ്തത. നമ്മുടെ ജീവിത ശൈലിയിൽ ഉള്ള വ്യത്യസ്തത, സഭയുടെ കൽപ്പനകളും കാര്യങ്ങളും ആചരിക്കുന്നതിലൂടെയുള്ള വ്യത്യസ്തത. ഒരു പള്ളിയിലെ ഒരു വന്ദ്യനായ വൈദികൻ വന്ന് മധുമകായിൽ ശുശ്രൂഷിക്കുന്ന ചില കുഞ്ഞുങ്ങളെ അദ്ദേഹം ഗുണദോഷിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങൾ അച്ഛനോട് പറഞ്ഞ മറുപടി വേദനയോടുകൂടി എന്റെ അടുത്ത് പങ്കുവച്ചു. അച്ഛനെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥലത്ത് പറഞ്ഞു, ഞങ്ങൾ ആമോസിലെ അംഗങ്ങളാണെന്ന് അച്ഛൻ അറിയാമോ എന്ന്. ഐ എൻ ജി യു സിയും സി എൻ ജി യു സിയും ഒക്കെ അതുപോലെയുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഇഷ്ടമല്ലാത്തവർ ചെയ്യുമ്പോൾ സമരങ്ങളൊക്കെ സംഘടിപ്പിക്കും. കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ദേവാലയത്തിൽ നടക്കുന്ന ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അതിൽ ധാർമ്മികനോട് ചേർന്ന് നിന്ന് കാര്യങ്ങൾ പങ്കാളികളാകുന്നവരുടെ ചില തെറ്റുകൾ തിരുത്താനും ചില ഗുണദോഷങ്ങൾ കൊടുത്തപ്പോഴും ഭീഷണിയുടെ സ്വരമാണ് ഉണ്ടായത്. ഈ ഡിഫറൻസ് അല്ല, നെഗറ്റീവായിട്ടുള്ള ഡിഫറൻസുകൾ ഒരുപാടുണ്ട്. അതല്ല, ദൈവാത്മാവിൽ പോസിറ്റീവായി വ്യത്യസ്തതയുടെ അനുഭവം ആത്മാവിനെ നിലനിർത്താൻ നമുക്ക് കഴിയണം. ഞാന് എനിക്ക് ഈ മധുവായിൽ കയറുന്നവരുടെ വേഷത്തിൽ എനിക്ക് വളരെ നിർബന്ധമാണ്. ചിലപ്പോൾ ചെല്ലുമ്പം ജീൻസ് ഇട്ടുകൊണ്ട് വരുന്നവരെ, അത് ജീൻസ് ഇട്ടാൽ പാപമാണോന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മധുവായിൽ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് ചേരുന്നതല്ലെന്നുള്ളതാണ്. ഞാന് ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിലെ വരെ ഇതുവരെ ആയിട്ടുള്ളൂ പല കാര്യങ്ങളിലും. അപ്പോൾ താഴെ നിൽക്കുന്നവരിൽ നിന്ന് നമുക്ക് അകത്ത് നിൽക്കുന്നവരിൽ എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തതയുണ്ടാകും. ഒരു പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ഒരു ടീഷർട്ട്, അതിന്റെ മുമ്പിൽ ഒരു വലിയ കടുവായുടെ പോലെയുള്ള ഒരു പടവും അവന്റെ ഈ വേഷം കണ്ടിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, അവനെ നീ ഈ വേഷം ഇട്ടുകൊണ്ടാണ് നഗത്ത് കയറാൻ വരുന്നെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടില്ല, പിണങ്ങിയില്ല, ഒന്നും ചെയ്തില്ല. നീ ഈ വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നതെങ്കിൽ ഞാനിന്ന് കുർബാനം ചൊല്ലുന്നില്ല, അച്ഛൻ ചൊല്ലിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. എന്റെ ആത്മാവ് അവൻ ഉൾക്കൊണ്ടു, അവൻ ഉടനെ വീട്ടിൽ പോയി വേഷം മാറി, നല്ല ഭംഗിയായ ഉടുപ്പും പിന്നെ മധുവായിട്ട് ചേരുന്ന വേഷം ഇട്ടുകൊണ്ട് വന്നു. എനിക്കും സന്തോഷമായി, അവനും സന്തോഷമായി. നമ്മള് അതുപോലെ ഈ ഹെയർ സ്റ്റൈല്, പിന്നെ ഇപ്പോഴത്തെ പുതിയ മീശയുടെ സ്റ്റൈല് ഒക്കെ. ഇപ്പൊ ഞാന് ഒരു പള്ളിയിൽ ചെന്നിട്ട് മധുവായിൽ കയറുന്നവരെ വിളിച്ചിട്ട് പറഞ്ഞു, സാധാരണ ഞാൻ പട്ടംകുളം ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴേ കത്രിയ ഉള്ള പെട്ടിയൂടെ കൊണ്ടുപോകാറുള്ളൂ, പക്ഷെ ഇപ്പൊ ഇനി കുർബാനയ്ക്കും വരുമ്പോൾ കത്രിക കൂടി കയ്യിൽ കരുതേണ്ടി വരുത്തരുത് എന്ന് ഞാൻ സ്നേഹപൂർവ്വം അവരോട് പറഞ്ഞു. അവരതാ ഞാൻ എന്റെ ആത്മാവിൽ തന്നെയാണ് അവര് ഉൾക്കൊണ്ടു. പിറ്റേ ദിവസം ഞാൻ ആ പള്ളിയിൽ ചെന്നപ്പോ അവരെ നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്തു. നമ്മൾ എവിടെ നിൽക്കുന്നവരാണ്, എന്ത് കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണ് എന്ന് ഒരു ഒരു ചിന്ത എപ്പോഴും വാത്സല്യ മക്കളെ നമ്മളെ നിരന്തരമായിട്ട് മതിച്ചു കൊണ്ടിരിക്കണം. ആ കാര്യത്തിൽ നമുക്കൊരു തീക്ഷ്ണത ഉണ്ടാക്കണം. ആയുഷ്മൻ ഹാബേന്റെ ഫ്രണ്ട്സ് ഞാവരുത്, എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരിൽ നിന്ന് എനിക്കൊരു വ്യത്യസ്തതയുടെ അനുഭവം ആത്മാവ് ഉണ്ടാകണം എന്ന് ചിന്തിക്കണം. പൗലോസ് അപ്പോസ്തലൻ തന്റെ ഫിലിപ്പിയ ലേഖനം അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് പേരെ അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നു,
വിശുദ്ധർ എല്ലാവരും പ്രത്യേക കൈസരുടെ അരമനയിലുള്ളവരും നിങ്ങളെ വന്ദനം ചൊല്ലുന്നു എന്ന്. കൈസരുടെ അരമന എന്ന് പറയുന്നത് സകലവിധമായ മ്ലേച്ഛതകളുടെയും ആശാസ്യമല്ലാത്ത കാര്യങ്ങളുടെയും ഒരു കേളി രംഗമായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും വിശുദ്ധരായി ജീവിച്ചിട്ടുള്ളവർ ഉണ്ട്, അവരെ അപ്പോസ്തലൻ റെക്കഗ്നൈസ് ചെയ്യുന്നും ഉണ്ട്. ഇപ്പൊ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്താതെ ഏത് സാഹചര്യത്തിലായിരുന്നാലും നാം ആരാണ്, നാം എന്താണ്, എന്ത് ചെയ്യുന്നവരാണ്, എവിടെ നിൽക്കുന്നവരാണ് എന്ന് ദൈവം മോശയോട് പറഞ്ഞു, നീ നിൽക്കുന്ന സ്ഥലം, the place where you stand is a holy place. And he was asked to put off. ദൈവം മോശയെ ഓർമ്മപ്പെടുത്തി, the place where you stand is a holy place. The person whom you serve is a holy person. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന ആൾ ഒരു വലിയ മഹാപരിശുദ്ധനാണ്. ആ ആളിനെ ശുശ്രൂഷിക്കുമ്പോൾ ആ ആളിന്റെ ഡിഗ്നിറ്റിക്ക് ഉചിതമായ ശുശ്രൂഷ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയാം. മൊബൈൽ ഫോൺ നിങ്ങൾക്കറിയാം, സ്വിച്ച് ഓഫ് ചെയ്താലും പോക്കറ്റിൽ കിടന്നാൽ മൈക്രോഫോണിന്റെ അടുത്ത് നിന്നാൽ ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യേക ശബ്ദം. ഇതെല്ലാം ആരാധനയിൽ സൃഷ്ടിക്കുന്ന അരോചകമായ അനുഭവങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. രണ്ടാമത്, ഈ ജീവിതത്തെ മൗഢീകരിക്കുന്നത് ദി സ്പിരിറ്റ് ഓഫ് ഡിസിപ്ലിൻ. നമുക്കൊരു ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകും. ഒരു ഇംപോസിംഗ് ഡിസിപ്ലിൻ അല്ല, ഇങ്ങനെ നിർബന്ധിച്ച് അത് ചെയ്യ്, ഇത് ചെയ്യ്, അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ് എന്ന് പറയുന്നതല്ല. നാം സ്വയമായി അത് ഒരു ദൈവഭയവും നിരന്തരമായ ദൈവ സംസർഗവും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വയ ശിക്ഷണ ബോധം ഉണ്ടാകും. എപ്പോഴാണ് ദേവാലയത്തിൽ വരുന്നത്? എപ്പോഴെങ്കിലും വരും. എങ്ങനെയാ ദേവാലയത്തിൽ വരുന്നത്? എങ്ങനെയെങ്കിലും വരും. എവിടെയാ ദേവാലയത്തിൽ നിൽക്കുന്നത്? എവിടെയെങ്കിലും നിൽക്കുക. എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? എങ്ങനെയെങ്കിലും ചെയ്യുക. ഒരു അലസതയുടെ അല്ലെങ്കിൽ ഒരു നിസ്സംഗതയുടെ സ്പിരിറ്റ് ഓഫ് ഇൻഡിഫറൻസ്, എല്ലാ കാര്യത്തിലും ഒരു നിസ്സംഗത. ഒരു വായന കിട്ടിയില്ലെങ്കിൽ കോമ്പറ്റീഷൻ നടത്തുന്നവരുണ്ട്. ചിലരെ വായനകൾ ആർക്കും കൊടുക്കാതെ പുസ്തക പാഠമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഞാൻ ഈ പള്ളിയിൽ പോയ ഒരു പ്രായമുള്ള ഒരാളോട് വഴക്കല്ലാതെ വഴക്ക് ഞാൻ പറയേണ്ടി വന്നു. പഴമ വായിക്കുന്നത് പുള്ളി, സ്ലീഹാ വായിക്കുന്നത് മുമ്പ് പുള്ളി, എല്ലാം പുള്ളി. ഞാൻ ചോദിച്ചു, എത്ര കുഞ്ഞുങ്ങളെയും അത് വായിക്കുന്നുണ്ട്? ഒരെണ്ണമെങ്കിലും അവർക്ക് കൊടുക്കരുത്. ഇതെല്ലാം നമ്മുടെ ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ ഭാഗമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ വളരെ ഗൗരവപൂർവ്വം നമ്മൾ കാണണം. പത്രോസപ്പസ്തോലൻ ഈ ഡിസിപ്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. തന്റെ തീമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം രണ്ടാം അധ്യായം 4-5 വാക്യങ്ങൾ. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികൾ കിരീടം പ്രാപിക്കുന്നില്ല. ഈ ചട്ടപ്രകാരം എന്ന് പറയുന്നതാ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ചില ചില ചിട്ടകളുണ്ട്, നിഷ്ഠകളുണ്ട്. നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ പിന്നെ ശ്രേഷ്ഠതപ്പെടുത്തുന്നത് ഈ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന നിഷ്ഠ. രാത്രി നമസ്കാരം നടത്താതെ കുർബാനയിൽ മതമായി ശുശ്രൂഷിക്കുന്നത് ചെയ്യരുത് എന്നുള്ളത്, രാത്രി നമസ്കാരം നമ്മൾ എത്ര പേര് നടത്തുന്നുണ്ട്? ഇന്നിപ്പോൾ പിന്നെ വായന വേദവായന കുറിപ്പ് നമുക്ക് പിന്നെ ലഭ്യമാണ്, വലിയ വലിയ ഒന്നുമില്ല. സ്വന്തമായി അതിന്റെ ഒരു കോപ്പി സൂക്ഷിക്കുകയും തലേ ദിവസം വീട്ടിൽ നിന്ന് തന്നെ ഇതൊന്ന് വായിച്ച് ഒന്ന് ഒരുങ്ങി. ചിലർക്ക് ചിലരുടെ വായന കേട്ട് കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ച് തന്നെ ഞാൻ ഒന്നുകിൽ അബീബായി അല്ലെങ്കിൽ ആഹായി പറഞ്ഞ് തന്നെ തീർപ്പിക്കുന്നതുമാണ്. ഇതെല്ലാം ഒന്ന് ഒരുങ്ങി ഒന്ന്
വായിച്ച് വായിച്ച് ശീലിച്ച് ഇതൊക്കെ നമ്മുടെ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായിരിക്കണം. അതുപോലെ മൂന്നാമത് ഞാൻ എന്ന് പറയാൻ അയക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഡെലിജൻസ്. നമ്മളെല്ലാം ഒരു ഉത്സാഹമുള്ളവർ, ഈ കാര്യങ്ങളിലെല്ലാം പൂർണ്ണ ഒരു ഉത്സാഹം, ചത്തി ചതഞ്ഞ് എങ്ങനെ ആർക്കാണും വേണ്ടി പള്ളിയിലോട് വരുന്നത്, മലബായിലോട് കയറുന്നത്, മലബായി കൂടെ നടക്കുന്നത്, ഇതെല്ലാം കാണുമ്പോൾ നമ്മുടെ ഒരു വിരസതയുടെ ചില ഭാവങ്ങൾ അറിയാതെ നമ്മുടെ ചുവടുവെപ്പുകളിൽ കൂടി പ്രതിഫലിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ 6:11 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, You need to show the same diligence to the end of your life. അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുക, അത് ക്രിസ്തീയ ജീവിതത്തിൽ വന്നിട്ട് പിന്മാറ്റത്തിലേക്ക് ബാക്ക് സ്ലൈഡിങ് പിന്മാറി പോകുന്നവരെ ഓർമ്മിപ്പിക്കുക, നിങ്ങൾ ഇതിന് ഒരിക്കലും ആകരുത്. ഞാൻ കൈവെപ്പ് കൊടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുട്ടികളോട് ചോദിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്കിത് 100% ആത്മാർത്ഥമായി സത്യസന്ധമായി വിശ്വസ്തയോടെ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം നിങ്ങൾ ഈ ചുമതല ഏറ്റെടുക്കുക. ആർക്കെങ്കിലും 1% ഇതെന്നെ കൊണ്ട് നടത്താൻ കഴിയുമോ എന്ന് സംശയമുണ്ടെങ്കിൽ ഇതാണ് അതിനുള്ള നല്ല സമയം. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾക്ക് സൗകര്യമായിട്ട് പിന്മാറാം, പക്ഷേ ഇതിനെ ശിരസ് നമുക്കുകയും ഈ മുഖം നിങ്ങളുടെ തോളിൽ വെക്കുകയും വെക്കപ്പെടുകയും ചെയ്ത് കഴിഞ്ഞാൽ we need to show the same diligence. എന്റെ ഒരു സ്വകാര്യ ദുഃഖം ഞാൻ ഒരു ശ്രേഷ്ഠനായ ഒരാള് അടുത്ത് പങ്കുവെച്ചതോടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. 12 പിന്നെ കോട്ടയത്തെ സിനഡിന്റെ ഒരു ആഫ്റ്റർനൂൺ സെഷൻ ഉണ്ടായി. ഞാൻ അതിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു ഫ്രഷ്നായ ഒരാളും എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ BSc BCom പിന്നെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് ഒക്കെ വന്ന സമയമാണ്. ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്, സെമിനാരി പോകണം. അപ്പൊ ഞങ്ങൾ ഭദ്രാസനത്തിൽ ഇപ്പോൾ വൈദികർ ഓൾമോസ്റ്റ് എക്സസ് ആണ്. അവരെ മറ്റു ഭദ്രാസനങ്ങൾ വിടുക. 12 മിഷൻ ഫീൽഡുകളിൽ നിൽപ്പുണ്ട്. ഇനി അവരെല്ലാം സെമിനാരി കയറാതെ ഞാൻ പുതിയ ആൾക്കാരെ എടുത്ത ബുദ്ധിമുട്ടാണ്. ഈ കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഈ വരുന്നതിൽ 10% പൂർണ്ണ കമ്മിറ്റ്മെന്റ് ഉള്ളതാണോ തീരുമാനിക്കുക. എല്ലാം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണ് വരുന്നത്, പക്ഷെ എവിടെയാ കമ്മിറ്റ്മെന്റ്? പ്രതിബദ്ധത, അർപ്പണത്തിന്റെ ആത്മാവ്. അർപ്പണം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൽ അങ്ങ് ലയിച്ച് അതിലങ്ങ് ഇമേഴ്സ്ഡ് ആയിട്ട് അതിലെല്ലാം നല്ല ഉത്സാഹത്തോടെ ഇതെല്ലാം ദൈവത്തെ ശുശ്രൂഷിക്കുന്നു എന്നുള്ള ഒരു ആത്മാവ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വാട്ട് മേക്ക് എ മിനിസ്റ്റീരിയൽ ലൈഫ് ഗ്രേറ്റ്? ദൈവ ശുശ്രൂഷയുടെ, സഭാ ശുശ്രൂഷയുടെ, മതുവായുടെ ശുശ്രൂഷയെ ശ്രേഷ്ഠമാക്കി തീർക്കുന്നത്. ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ സെമിനാറിന് നേതൃത്വം കൊടുക്കുന്നവർ കൂടുതൽ പറയും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. 1, ദൈവാത്മാവിൽ ദൈവീകതയിൽ എല്ലാ കാര്യത്തിലും വ്യത്യസ്തതയുള്ളവരായിരുന്നു. വേഷത്തിലും ഭാഷയിലും ഇടപാടുകളിലും ഇടപെടലുകളിലും എല്ലാം ദൈവികമായ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതിന്റെ ഒരു വ്യത്യസ്തത. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരെ നിർബന്ധിച്ച് ഡിസിപ്ലിൻ ചെയ്യുന്നതല്ല, ഒരു സെൽഫ് ഡിസിപ്ലിൻ, സ്വയം ശിക്ഷണം എല്ലാം ഭംഗിയായി ചിട്ടയായി നടത്തുന്ന ഒരു ജീവിതം. 3, ഈ കാര്യങ്ങളൊക്കെയുള്ള നമ്മുടെ ഉത്സാഹം, കാരണം ആരെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ബോധത്തോടെ. ഈ ക്യാമ്പ് ഇനി നടക്കുന്ന ശില്പശാല അതിന്റെ പ്രകാശത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ദൈവനാമത്തിൽ ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്തു.